ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ അമ്പ തിരുനാൾ ആഘോഷിക്കുന്നു. എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. ഈ കൊറോണ കാലഘട്ടത്തിലെ തിരുനാൾ നമ്മൾ പൂർവാധികം ഭംഗിയായിട്ട് തന്നെയാണ് ആഘോഷിക്കുന്നത്. യാതൊന്നിനും ഒരു കുറവില്ല. പ്രദർശനവും എല്ലാം ഗംഭീരമായിട്ട് തന്നെ നമ്മൾ നടത്തും. ആളുകളെ കൂട്ടാതെ ഭക്തിയോടുകൂടെ വണ്ടികളിൽ രൂപങ്ങളൊക്കെ അലങ്കരിച്ച് നമ്മൾ പ്രദർശനം നടത്തുന്നുണ്ട്. എല്ലാവരും നന്നായിട്ട് ഒരുങ്ങി പ്രാർത്ഥിക്കുക. ഒരാഘോഷങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ കൂടുതൽ വിശ്വാസത്തോടുകൂടെ ഈ പകർച്ചവ്യാധിയിൽ നല്ല മോചനം നൽകണമേ എന്നും നമ്മുടെ കുടുംബത്തിൻ്റെ അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. ഒരുപാട് പേര് പ്രാർത്ഥനാ സഹായങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട്. രോഗികളായിട്ടുള്ളവർ, വിദേശത്തേക്ക് പോകാൻ ഒരുങ്ങുന്നവർ, പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവർ, ഭവനം പണിയാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവർ, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്നവർ, എല്ലാ നിയോഗങ്ങളെയും തമ്പുരാൻ്റെ മുമ്പിൽ വിശുദ്ധരുടെ മധ്യസ്ഥത്തിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രസിദ്ധിയായിട്ടുള്ളവരെ എല്ലാവരെയും പ്രത്യേകമാമിത ഈ ബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു പ്രത്യേക നിയോഗത്തോടുകൂടി ആയിരിക്കും അവർ തിരുനാൾ ഏറ്റുകഴിക്കുക. ആ നിയോഗം അവരുടെ ജീവിതത്തിൽ ഫലസമുദായകമാകാൻ പുണ്യാളന്മാരുടെ മധ്യസ്ഥം അവർക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ തിരുനാൾ കുർബാന നമുക്ക് വേണ്ടി അർപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട എബി എടശ്ശേരി അച്ഛനാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സീക്രട്ട് മ്യൂസിക്കിൻ്റെ ഡയറക്ടർ അച്ഛനായിട്ടാണ് സേവനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വികാരി അച്ഛനായിട്ടും സേവനം ചെയ്യുന്നു. അച്ഛനേറെ സ്നേഹത്തോടെ നമ്മുടെ ഇടവിലേക്ക് സ്വാഗതം ചെയ്യാം. ഇതിനോടകം ഒരുപാട് ഭക്തിഗാനങ്ങൾ അച്ഛൻ രചിക്കുകയും അതിന് സംഗീതം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഞാനൊക്കെ വളരെയധികം കൊതിയോടുകൂടെ കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു ഗായകനാണ് നമ്മുടെ അതിരൂപതയുടെ സ്വന്തമായ എബി എടശ്ശേരി അച്ഛൻ. ഞങ്ങൾ ചെറുപ്പം മുതൽ മൈനസ് സെമിനാരിയിലൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ ചേട്ടന്മാർ വന്ന് ഞങ്ങളെ പാട്ട് പഠിപ്പിക്കുകയും കീബോർഡ് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വളരെ കൗതുകത്തോടുകൂടെ ഞങ്ങൾ നോക്കി നിന്നിട്ടുള്ള ഒരു അച്ഛനാണ് ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനായ എബി അച്ഛൻ. അച്ഛനേറെ സ്നേഹത്തോടുകൂടെ നമ്മുടെ ഇടവകയിലേക്ക്, തിരുനാൾ ആഘോഷങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകളെയും കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അച്ഛൻ നമുക്ക് വേണ്ടിയും നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കും. നിങ്ങളെല്ലാവരെയും തിരുനാൾ ആഘോഷങ്ങളിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ബലി ആരംഭിക്കാം. ഞാനാകും എഴുതിരിയൊരുകിയാലേ ദൈവത്തിൻ തിരുഹിതം തെളിയൂ. നിന്നിൽ നിന്നാ പ്രഭ കൈമാറിയാലേ നമ്മളായി നവസമൂഹമാകൂ. അവിടുത്തെ അജഗണമാകൂ. പെസഹ കുഞ്ഞാടിൻ ബലിയിൽ ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇടവകയുടെ ഏറ്റവും സന്തോഷം നിറഞ്ഞ അനുഭവമാണ് തിരുനാളിൻ്റെ ആഘോഷം. ഈ കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധികൾക്കിടയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴും അർത്ഥപൂർണമായിട്ട് വിശ്വാസത്തോടെ ഈ തിരുനാളിൻ്റെ ആഘോഷം നടത്തുന്നതിൽ ഒത്തിരി സന്തോഷം. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഈ ഇടവകയിൽ തിരുനാളിൻ്റെ ആഘോഷത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിനെയാണ് ഓർക്കുന്നത്. വിശുദ്ധ സെബസ്ത്യാനോസ് പകർച്ചവ്യാധികളുടെ മധ്യസ്ഥനായിട്ട് ഇവിടെ അറിയപ്പെടുന്ന ഒരു വിശുദ്ധനാണ്. നമ്മുടെ നാട്ടിൽ പടർന്നു പിടിച്ചിരിക്കുന്ന കൊറോണയെ അതിജീവിക്കാൻ തക്ക വിധം നമ്മളുടെ വിശ്വാസ തീക്ഷ്ണത നമുക്ക് ഉയർത്താം. പ്രത്യേകിച്ച് ഈ ഒരു ബലിയിലൂടെയും തുടർന്ന് അമ്പ് എഴുന്നള്ളിപ്പിൻ്റെ പ്രദർശനത്തിലൂടെയൊക്കെ നമ്മളുടെ ഈ ദേവാലയവും അതുപോലെ തന്നെ നാടുമൊക്കെ ഒരു വിശുദ്ധീകരിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് കടന്നു വരാനായിട്ട് ഇടവരുത്തണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. പരിശുദ്ധമായ ഈ ബലിയിലേക്ക് നമ്മളെ പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. നമ്മളായിരിക്കുന്ന ഇടങ്ങളെ, ഭവനങ്ങളെയൊക്കെ നമുക്ക് ഓർക്കാം. ഈ ദേവാലയത്തിലും ദൂരെയുമൊക്കെയുമായി ഈ ബലിയർപ്പണത്തിൽ പങ്കുചേരുന്ന എല്ലാ സഹോദരങ്ങളെയും ഈശോയുടെ കൈകളിലേക്ക് നമുക്ക് കൊടുക്കാം. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം വഴിയായി നമ്മുടെ
നാടിനെ സംരക്ഷിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങളെ കർത്താവിൻ്റെ കൈകളിലേക്ക് കൊടുക്കാം. ഈശോയുടെ സ്നേഹത്തിനെതിരായി ചെയ്തുപോയ എല്ലാ തെറ്റുകളും പൊറുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ ഈ ബലിയിൽ നമുക്ക് ഒരുമിച്ച് പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. നവമൊരു പീഠമൊരു ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുമ്പാകെയാണ് അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്ഥിതനാം താദാനിൻ നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ, സ്വർഗസ്ഥിതനാം താദാനിൻ സ്തുതിതൻ നിസ്തുല മഹിമാവാൻ ഭൂസ്വർഗം
നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. രാജ്യം വന്നിടണമേ, നിൻഹിതം ഇവിടെ ഭവിക്കണമേ. കടങ്ങൾ പൊറുത്തത് പോ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ തൃത്വത്തിന്റെ സമ്പൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ, സകലേശ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാനനവരതം. വാഴ്ത്തും ഞാൻ നാദ മഹിമ നിറഞ്ഞവനും പാരം സുസ്തിയനുമെന്നും സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ.
ജീവനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാ സർവേശ, പരിപാവനനാ ബലവാനേ, പരിപാവനനാ ആമർത്തിയനേ, നിൻ കൃപ ഞങ്ങൾ തേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം അങ്ങയെ സ്തുതിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു, ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ. വിശുദ്ധ സെബസ്ത്യാനോസും തൻ നിർമ്മലമാക്കും മനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഹല്ലേലൂയ
பிதாவின்னும் சுதனும் ரூகாய்க்கும் ஸ்துதியுண்டாகட்டே നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സർവജ്ഞനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മീനേനെ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പത്രോസിലേക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം 4:1-10 വരെയുള്ള വാക്യങ്ങൾ മിശിഖാന്തിനെ അനുഗ്രഹിക്കട്ടെ. ദൈവകൃപയുടെ കാര്യസ്ഥൻ, ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. എന്തെന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോടെ വിട വാങ്ങിയിരിക്കുന്നു. അവൻ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം മാനുഷിക വികാരങ്ങൾക്ക് അടിമപ്പെട്ടല്ല, ദൈവികതത്തിനൊത്താണ് ജീവിക്കുന്നത്. വിജാതിയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് പോലെ അഴിഞ്ഞാട്ടത്തിലും ജഡമോഹത്തിലും മദ്യപാനത്തിലും മധുരോത്സവത്തിലും നിശിതമായ വിഗ്രഹ ആരാധനയിലും ഒഴുകി നിങ്ങൾ മുമ്പ് വളരെ കാലം ചെലവഴിച്ചു. അവരുടെ ദുർവൃത്തികളിൽ ഇപ്പോൾ നിങ്ങൾ പങ്കുചേരാത്തതുകൊണ്ട് അവർ വിസ്മയിക്കുകയും നിങ്ങളെ ദുഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്നവൻ്റെ മുമ്പിൽ അവർ കണക്ക് കൊടുക്കേണ്ടി വരും. എന്തെന്നാൽ ശരീരത്തിൽ മനുഷ്യരെ പോലെ വിധിക്കപ്പെട്ടെങ്കിലും ആത്മാവിൽ ദൈവത്തെ പോലെ ജീവിക്കുന്നതിന് വേണ്ടിയാണ് മരിച്ചവരോട് പോലും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടത്. സകലത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരുമായിരിക്കുവിൻ. സർവോപരി നിങ്ങൾക്ക് ഗാഢമായ പരസ്പര സ്നേഹം ഉണ്ടായിരിക്കട്ടെ. കാരണം സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നു. പിറുവിറുപ്പ് കൂടാതെ നിങ്ങൾ പരസ്പരം ആദിത്യം മര്യാദ പാലിക്കുവിൻ. ഓരോരുത്തരും തനിക്ക് കിട്ടിയ ദാനത്തെ ദൈവത്തിൻ്റെ വിവിധ ദാനങ്ങളുടെ ഉത്തമനായ കാര്യസ്ഥൻ എന്ന നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ദൈവവചനം മണ്ണിൽ മനുഷ്യനു രക്ഷാദായക മാർഗം. മനുഷ്യപുത്രൻ പകർന്നു തന്ന ജീവൻ. ദൈവവചനം മണ്ണിൽ മനുഷ്യനു രക്ഷാദായക മാർഗം. കേട്ടു ധ്യാനീനരാ വചന വഴിയേ നീങ്ങാ. കേട്ടു ധ്യാനീനരാ വചന വഴിയേ നീങ്ങാ.
Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 12:37-43 വരെയുള്ള തിരുവചനങ്ങൾ. ഇത് പറഞ്ഞതിന് ശേഷം യേശു അവരിൽ നിന്ന് പോയി രഹസ്യമായി പാർത്തു. അവൻ വളരെ അടയാളങ്ങൾ അവരുടെ മുൻപാകെ പ്രവർത്തിച്ചെങ്കിലും അവർ അവനിൽ വിശ്വസിച്ചില്ല. യേശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം പൂർത്തിയാകേണ്ടതിനാണ് ഇത്. കർത്താവെ, ഞങ്ങളുടെ സന്ദേശം ആര് വിശ്വസിച്ചു? കർത്താവിൻ്റെ ഭുജം ആർക്കാണ് വെളിപ്പെട്ടത്? അതുകൊണ്ട് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. യേശയ്യാ വീണ്ടും പറഞ്ഞിരിക്കുന്നു, അവർ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ അവർ എന്നിലേക്ക് തിരിഞ്ഞ് ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവിടുന്ന് അവരുടെ കണ്ണുകളെ അന്ധമാക്കുകയും ഹൃദയത്തെ കഠിനമാക്കുകയും ചെയ്തു. അവൻ്റെ മഹത്വം കാണുകയും അവനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തുകൊണ്ടാണ് യേശയ്യാ ഇങ്ങനെ പ്രസ്താവിച്ചത്. എന്നിട്ടും അധികാരികളിൽ പോലും അനേകർ അവനിൽ വിശ്വസിച്ചു. എന്നാൽ സിനഗോഗിൽ നിന്ന് ബഹിഷ്കൃതരാകാതിരിക്കാൻ വേണ്ടി ഫരിസയരെ ഭയന്ന് അവരാരും അത് ഏറ്റുപറഞ്ഞില്ല. ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തെക്കാളധികം മനുഷ്യരുടെ പ്രശംസ അവർ അഭിലഷിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വത്സല്യമുള്ള കുഞ്ഞുമക്കളെ, എല്ലാവർക്കും തിരുനാളിൻ്റെ ആശംസകൾ വളരെ സ്നേഹത്തോടുകൂടെ നേരുകയാണ്. ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിശുദ്ധ സെബസ്ത്യാനോസിനെയാണ് പ്രത്യേകം ഓർക്കുന്നത്. അതിനേക്കാൾ ഉപരി നമ്മുടെ ഈ ഇടവകയിൽ നമ്മുടെ ഭവനങ്ങളിലേക്ക് നമ്പെഴുന്നള്ളിക്കുന്നു അല്ലേ. വീടുകളിലേക്ക് ഈ കുർബാന കഴിയുമ്പോഴത്തേക്ക് അമ്പെഴുന്നള്ളിച്ചുകൊണ്ട് പോകുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു സജീവമായ സാന്നിധ്യം മാധ്യസ്ഥം തേടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന ഒരു ദിവസമാണിത്. വളരെ പ്രസക്തമാണ് ഈ ഒരു അമ്പെഴുന്നള്ളിപ്പ്, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാലോ, വിശുദ്ധ സെബസ്ത്യാനോസ് പകർച്ചവ്യാധികൾക്ക് മധ്യസ്ഥനായിട്ടെന്ന് പറഞ്ഞാൽ, പകർച്ചവ്യാധികളൊക്കെ ഉണ്ടായ സമയത്ത് കാലഘട്ടങ്ങളിലൊക്കെ അമ്പെഴുന്നള്ളിച്ച് കൊണ്ടുപോയി, അല്ലെങ്കിൽ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപങ്ങളൊക്കെ ആ വ്യാധികളുണ്ടായിരുന്ന ഇടങ്ങളിലൂടെയൊക്കെ കൊണ്ടുപോയി രോഗങ്ങളൊക്കെ മാറിയിട്ടുള്ള ഒത്തിരിയേറെ അനുഭവങ്ങളും കഥകളൊക്കെ നമുക്ക് അറിയാം. ചുറ്റുവട്ടത്തൊക്കെയുണ്ട്. എൻ്റെ വീട് കാഞ്ഞൂരാണ്. അതുകൊണ്ട് കാഞ്ഞൂർ തന്നെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ഒത്തിരിയേറെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന ഒരു സ്ഥലമാണ് ഇടവകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലുള്ള അനുഭവങ്ങളൊക്കെ ഒത്തിരി നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കൊറോണയുടെ കാലഘട്ടത്തിൽ നമ്മൾ ഒത്തിരിയേറെ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മുടെ വീടുകളിലും നമ്മുടെ നാട്ടിലും ഒക്കെയായിട്ട് നമുക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ ജോലിയുമായി ബന്ധപ്പെട്ടും മറ്റു ജീവിത സാഹചര്യങ്ങളൊക്കെയുമായി ബന്ധപ്പെട്ടൊക്കെയുണ്ട്. നമ്മുടെ ജീവിത ശൈലികളെയൊക്കെ കുറേ മാറ്റിമറിച്ചു. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ, പ്രത്യേകിച്ച് ഈ രോഗം നമ്മൾ വിട്ടുപോകാതിരിക്കുന്ന സന്ദർഭത്തിൽ, ഈ ഒരു അമ്പെഴുന്നള്ളിപ്പൊക്കെ അർത്ഥപൂർണമായിട്ട് മാറുകയാണ്, വിശ്വാസത്തിൻ്റെ ഒരു പ്രഘോഷണമായിട്ട് മാറുകയാണ്. അമ്പെന്ന് പറയുമ്പോഴത്തേക്കും അതൊരു അടയാളമാണല്ലോ. നമുക്ക് അറിയാം, വിശുദ്ധ സെബസ്ത്യാനോസ് മരിച്ച അമ്പ് കൊണ്ട് മാത്രമല്ല, ഇതൊക്കെ അടിച്ചുകൊണ്ടാണെന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാലും ഈ അമ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരു മുറിവിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അമ്പ് ഒരു അടയാളമാണ്, കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ ഒരു അടയാളമായിട്ട് ഈ അമ്പ് മാറുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു അത് വഹിച്ചുകൊണ്ടുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഈ സ്നേഹത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രഘോഷണമാണ്. നമുക്ക് ഇന്നത്തെ ഈ വചനഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ഏറ്റവും അവസാനത്തെ വചനത്തിൽ നമ്മൾ കാണുന്നു, ഇവിടെ ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തേക്കാളധികം മനുഷ്യരുടെ പ്രശംസ അവർ അഭിലഷിച്ചു. ആരാണ് അഭിലഷിച്ചത്? അത് ഈശോയിൽ വിശ്വസിച്ചിട്ടും അത് ഏറ്റു പറയാത്തവർ. അപ്പോൾ ഈശോയെ കണ്ട്, ഈശോയുടെ പ്രബോധനങ്ങൾ കണ്ട്, ഈശോയുടെ അടയാളങ്ങൾ ദർശിച്ച്, അവിടുത്തെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കി കുറേ പേരുണ്ടായിരുന്നു. കുറേ പേര് ഈശോയുടെ കൂടെ ചേർന്നു, ഈശോയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവിതം തന്നെ മാറ്റിവെച്ചവരുണ്ട്. എന്നാൽ കുറച്ച് പേര്, അധികാരികളിൽ ഉൾപ്പെടെയുള്ളവർ, ഈശോയുടെ ഈ സ്നേഹത്തെ മനസ്സിലാക്കിയെങ്കിലും അവിടുത്തെ വിശ്വസിച്ചെങ്കിലും അത് ഏറ്റു പറയാൻ തയ്യാറായില്ല. അവർ മനുഷ്യരുടെ പ്രശംസ, ഫരിസേരെയൊക്കെ പേടിച്ചിട്ട് അവരത് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വചനഭാഗം ഇന്ന് നമ്മളോട് മുൻപോട്ട് വയ്ക്കുന്ന ഒരു സാക്ഷ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു
ഒരു ധീരതയോടെ സാക്ഷ്യം വഹിക്കുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചാണ്. അപ്പോൾ ഒരു ധീര രക്തസാക്ഷിയാണ് വിശുദ്ധ സെബസ്ത്യാനോസ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വചനഭാഗത്തിൻ്റെ ഇന്നത്തെ വെളിച്ചം എന്ന് പറയുന്നത് ഈശോയുടെ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ സ്നേഹത്തെ പ്രഘോഷിക്കാനായിട്ട് മനുഷ്യരുടെ പ്രശംസയോ ലോകത്തിൻ്റെ എന്തെങ്കിലും നേട്ടങ്ങളോ സ്വാർത്ഥപരമായ ലക്ഷ്യങ്ങളോ ഇതൊന്നും തടസ്സമായിട്ട് നിൽക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് അമ്പെഴുന്നള്ളിച്ച് നമ്മുടെ വീടുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതൊരു പരസ്യമായിട്ടുള്ള പ്രഘോഷണമാണ്. ഞാൻ എൻ്റെ വിശ്വാസത്തെ ഏറ്റുപറയുന്നു, ഈശോയുടെ സ്നേഹത്തെ ഏറ്റുപറയുന്നു, അല്ലെങ്കിൽ ഈശോയുടെ സ്നേഹത്തെ മുറുകെ പിടിച്ച ധീര രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം തേടുന്നു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഈ ഇടവകയും. മാത്രമല്ല നമ്മളുടെ ഈ നാടിനെ മുഴുവനും നമ്മുടെ നാട്ടിലെ എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകമായിട്ട് ഓർക്കാം. കാരണം വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഇടങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ജാതി മത വ്യത്യാസം ഇല്ലാതെ എല്ലാവരും വിശുദ്ധ സെബസ്ത്യാനോസ് ഉണ്ണിയാളുടെ തിരുനാൾ ആഘോഷിക്കുന്നത് കാണാം. അമ്പെഴുന്നള്ളിക്കുന്ന സമയത്ത് നമ്മുടെ വീടുകളിൽ മാത്രമല്ല, ഇന്നിപ്പോൾ എന്തോരം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ അമ്പെഴുന്നള്ളിച്ച് നമ്മുടെ വീട്ടിലേക്കൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ വീട്ടിൽ മാത്രമല്ല കയറ്റുന്നത്, എല്ലാ മതത്തിലുള്ളവരുടെയും വീടുകളിലേക്ക് വിളിച്ചു കയറ്റുമായിരുന്നു അമ്പെഴുന്നള്ളിച്ച് കൊണ്ടുവരുമ്പോൾ. ഇന്നിപ്പോൾ എത്ര ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ പോലും നാനാജാതി മതസ്ഥരായ എല്ലാവരും ഒരുപോലെ ഉള്ളിലേറ്റിയ ഒരു വിശുദ്ധനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു തീക്ഷ്ണതയോടെ ഒരു സംരക്ഷണം തമ്പുരാനെ ഈ നാടിന് നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അമ്പെഴുന്നള്ളിക്കാനായിട്ട് ഈ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ഈ ഒരു രോഗത്തിൽ നിന്നൊക്കെ വിമുക്തി കിട്ടാനായിട്ട് പ്രത്യേകമായിട്ട് നമ്മൾക്ക് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയെയും നമ്മുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകിച്ച് ഈ ബലിയർപ്പണത്തിൽ പങ്കുചേരുന്ന എല്ലാ സഹോദരങ്ങളെയും, അതോടൊപ്പം തന്നെ ദൂരെയായിരുന്നുകൊണ്ട് തന്നെ ഈ ബലിയർപ്പണത്തിൽ പങ്കുചേരുന്ന എല്ലാ സഹോദരങ്ങളെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഈ ഒരു ദിവസം ഏറ്റവും അനുഗ്രഹീതമായി മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം നമുക്ക് ശക്തിയേകട്ടെ. ഏറ്റവും ധീരതയോടെ നമുക്ക് ഈശോയുടെ സ്നേഹത്തിന് സാക്ഷ്യം നൽകി നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. സമൂഹ പ്രാർത്ഥന ചൊല്ലാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും തിരുസഭയുടെ ഭാവി മൊത്തത്തെ സ്മരിച്ചുകൊണ്ട് കർത്താവെ നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന വാഗ്ദാനം അനുസരിച്ച് സഭയിൽ നിരന്തരം വസിച്ചുകൊണ്ട് അവളെ നിത്യഭാഗത്തിലേക്ക് അയക്കുന്ന കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. സ്ലീഹന്മാരും അവരുടെ പിൻഗാമികളും വഴി സഭയെ സ്വർഗീയ ജെറുസലേമിലേക്ക് സുരക്ഷിതമായി നയിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. സഭയെ സ്നേഹിക്കുകയും നിർമ്മലവധുവായിരിക്കാൻ അവൾക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. ലോക സൃഷ്ടിക്കും മുമ്പ് തന്നെ നിനക്കുണ്ടായിരുന്ന മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ വേണ്ടി അനുദിനം ഞങ്ങളുടെ കുരിശുമെടുത്ത് നിന്നെ അനുഗമിക്കുവാൻ ആഹ്വാനം ചെയ്ത കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരാശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ലോകമ്പാടുമുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ സുഖപ്പെടുത്തണമെന്നും രോഗബാധയിൽ നിന്ന് ഞങ്ങളെയും രോഗി ശുശ്രൂഷകരെയും സംരക്ഷിക്കണമെന്നും ഈ പകർച്ചവ്യാധിയെ പ്രതിരോധിക്കാൻ ആവശ്യമായ മാർഗങ്ങൾ കണ്ടെത്തുവാൻ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യതിരേഖത്താൽ തിരഞ്ഞെടുത്ത് അങ്ങയുടെ ആചകണമായി ജനമുഴുവൻ്റെയും കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെയും മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകി കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. മോറിയ മലയിൽ ദഹന ബലി തൻ വേദിയിൽ സ്നേഹതാദനു കാഴ്ച നൽകിയ അബ്രാഹത്തെ പോ, ഞാനിതാ
കാഴ്ചയേകുന്നു സാദരം കാഴ്ച നൽകുന്നു എൻ്റെ ജീവിത സർവവും കാഴ്ച നൽകുന്നു ആത്മജനം ദിവ്യരൂഹായിക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ ീരേ പോലെ നന്ദേക്കും അമേരാമേ സുധരുടെ പ്രേക്ഷിതരേ ഏകജ സ്നേഹിതരേ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ സർവരുമൊന്ന് ായി പാടിയിടട്ടെ അമീനാമീ മാർത്തോമായിയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിതിലോർത്തിട കൂടെ ബലവാനാം കർത്താവിന്ന് നീക്കും രാജാവാം ദൈവം നമ്മോടൊപ്പം യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു ഉത്തിതരായിടുവാ സന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിരുന്നേക്കും നോവും പ്രാർത്ഥനയും പശ്ചാത്താപവുമാത്വത്തെ മോദ നിത്യം വാഴ്ത്തിട കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരുടെ ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ അഭിഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന ഉടനെ സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച് സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു.
അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിഷയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയപ്പെട്ടജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും പ്രൂപാദൻ സഹവാസവുമേ നമ്മോടുണ്ടാകട്ടെ. ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ പൂർവപിതാവാമം പ്രാഗം ഇസഹായാക്കോബിൻ നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ അഖിലചരാചരകർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പു ന്യായവുമാണതു യുക്തവുമാം ന്യായവുമാണതു യുക്തവുമാം ന്യായവുമാണതു യുക്തവുമാം ന്യായവുമാണതു യുക്തവുമാം. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങീ നാമമില്ലാത്ത അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായി അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. നാഥനു ഓശാന പാടിട ഓശാന ഓശാന സർവേശ പുത്രനു ഓശാന പാടിട ഓശാന ഓശാന
താളമോടെ വാഴ്ത്തിടുന്നു ഞങ്ങൾ രാജാതി രാജാ ഭൂലോകനാഥ നിന്റെ മഹിമ വാഴ്ത്തിടട്ടെ കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാന്റെ സ്നേഹത്തെ നമുക്ക് ഓർക്കാം. മനുഷ്യരുടെയോ അധികാരികളുടെയോ ഒക്കെ പ്രീതിക്ക് പാത്രമായി ജീവിതം മാറ്റിയിരുന്നുവെങ്കിൽ ഈശോ ഇന്ന് കുർബാനയായി മാറില്ലായിരുന്നു. അധികാരികളുടെ ഇഷ്ടത്തിന് വേണ്ടി നിന്നിരുന്നെങ്കിൽ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ അമ്പ് ഇന്ന് നമ്മൾ എഴുന്നള്ളിക്കില്ലായിരുന്നു. നമുക്ക് ഈ ബലവേദിയിലേക്ക് നമ്മെ സമർപ്പിച്ചുകൊണ്ട് ഉള്ളൊരുക്കി പ്രാർത്ഥിക്കാം. ഈശോയെ അങ്ങയുടെ സ്നേഹം കൊണ്ട് നമ്മുടെ ഉള്ളു നിറയ്ക്കാൻ, ആ സ്നേഹത്തിൻ്റെ പ്രഘോഷമായി ജീവിതത്തെ മാറ്റാൻ, എന്തെങ്കിലും വ്യക്തിപരമായ താല്പര്യത്തിൻ്റെ പുറത്തോ നേട്ടങ്ങളുടെ പുറത്തോ ഈശോയുടെ സ്നേഹത്തെ മാറ്റിവെക്കാതിരിക്കാൻ, സത്യത്തോടും വിശ്വസ്തയോടും ആത്മാർത്ഥതയോടും കൂടെ ഈശോയുടെ സ്നേഹത്തിൻ്റെ പ്രഘോഷണമായി നമ്മുടെ ജീവിതത്തെ മാറ്റാൻ ഈശോയെ അനുഗ്രഹിക്കണമേയെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ബലവേദിയിലേക്ക് നമ്മെ ചേർത്ത് വയ്ക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസിയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും
എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലിത്തായ്ക്ക് വേണ്ടിയും അതിരൂപത മെത്രാപ്പൊലിത്തൻ വികാരി മാർ ആന്റണി കരിയിൽ പിതാവിന് വേണ്ടിയും മറ്റു മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് വന്ന് നിറയുന്ന ഈ നിമിഷം ദൈവമേ, അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകമായിട്ട് ഓർക്കാം. ദൂരെയായിരുന്നു കൊണ്ട് പരിശുദ്ധമായ ബലിയിൽ പങ്കുചേരുന്ന എല്ലാ സഹോദരങ്ങളെയും പ്രത്യേകം നമുക്ക് ഓർക്കാം. പരിശുദ്ധാത്മാവ് സഹായകനാണ്, നമ്മെ ശക്തിപ്പെടുത്തുന്നവനാണ്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ നിരാശപ്പെടാതെ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കാൻ പ്രത്യാശയുടെ അനുഭവത്തോടെ ജീവിതത്തെ കാണാൻ നമുക്ക് ശക്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഏറ്റവും വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കാനും പ്രവർത്തിക്കാനും ഒക്കെ വലിയ കൃപയായിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടാകും. രോഗങ്ങൾ വരുമ്പോഴും പ്രതിസന്ധികളും വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ അതിനെയൊക്കെ തരണം ചെയ്യാനായിട്ടുള്ള ശക്തിയായി പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടാകും. ഈ ആത്മാവിൻ്റെ കൃപയ്ക്കായിട്ട് നമുക്ക് ഈ നിമിഷം പാടി പ്രാർത്ഥിക്കാം. ആരാധിക്കുന്നു സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങ് ദാസരുടെ കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവിതായകുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ എന്നിൽ കനിയേണമേ, പാപങ്ങൾ പൊറുക്കേണമേ, ഘോരമാമെൻ്റെ അപരാധങ്ങൾ സദയം നാഥ മറക്കേണമേ. അറിയുന്നു ഞാനൻ പാപങ്ങൾ, കാണുന്നു ഞാനവയിൻ മുൻപിൽ. അറിയുന്നു ഞാനൻ പാപങ്ങൾ, കാണുന്നു ഞാനവയിൻ മുൻപിൽ. നിൻ തിരുകൽപ്പന ഞാൻ ലംഘിച്ചു, തിരുമുൻപിൽ പാപം ചെയ്തു ഞാൻ. ദൈവമേ എന്നിൽ കനിയേണമേ, പാപങ്ങൾ പൊറുക്കേണമേ, ഘോരമാമെൻ്റെ അപരാധങ്ങൾ സദയം കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്ഥം അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു.
ഞങ്ങളുടെ കർത്താവേ മിശിഹായേ, അങ്ങേ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവിതായകുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവായ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദികളോട് സമീപിക്കാം. അനുതാപമുളവാക്കുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് വിസ്താപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൽ നാഥനായ ദൈവത്തോട് കൃപയും പാമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സായ ശിശു ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാവിന്റെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ അങ്ങ് പൊറുക്കണമേ. അങ്ങയെ പ്രകീർത്തിക്കുവാൻ ഞങ്ങളുടെ അധങ്ങളെ അങ്ങ് പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, അങ്ങേ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരോഗ്യം ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് നാ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധനാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭാ മാതാവേ, നിന്റെ സന്താനങ്ങളുടെ അവതരങ്ങൾ വഴി നീ മിശിഹായ്ക്ക് കൃതജ്ഞത അർപ്പിക്കുക. എന്തുകൊണ്ടെന്നാൽ അവൻ നിനക്ക് വേണ്ടി പീഡ അനുഭവിച്ചു, കേപ്പിയാകുന്ന ഭാരമേൽ നിന്നെ പണിതുയർത്തി, നിന്നെ സംരക്ഷിക്കുവാൻ അജപാലകന്മാരെ നൽകി, തന്നെ തന്നെ നൽകിക്കൊണ്ട് ദേവരാജ്യത്തിന്റെ ഭക്ഷണം നിന്നിൽ സജ്ജീകരിക്കുകയും ചെയ്തു. ബാലാഖമാരോട് കൂടി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ മിശിഹായുടെ കൃപാവരും അവിടുത്തെ കാരുണ്യത്താൽ
നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരരെ, സഭാമാതാവിന്റെ മൗത്യീകരണത്തിൽ നമുക്ക് സന്തോഷിക്കാം. നവജീവനിലേക്ക് നയിക്കുന്ന ഈ ദിവ്യരഹസ്യങ്ങളിൽ പ്രത്യാശയോടെ നമുക്ക് പങ്കുകൊള്ളുകയും ചെയ്യാം. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പുറത്തേക്കും നിത്യജീവനും കാരണമാകട്ടെ. യേശുവേ എന്നിൽ നീ അണഞ്ഞിടുന്നു, ജീവിക്കുന്ന സക്രാരീന യേശുവേ എന്നിൽ നീ അണഞ്ഞിടുന്നു. ആരാധ്യനാം കർത്താവിനെ ഹൃദയം സാദരമുൾക്കൊള്ളുമ്പോ, ആരാധ്യനാം കർത്താവിനെ ഹൃദയം സാദരമുൾക്കൊള്ളുമ്പോ, ജീവിക്കുന്ന സക്രാരീന യേശുവേ എന്നിൽ നീ അണഞ്ഞിടുന്നു. ഉദരത്തിലുരുവായ നാളിൽ മഹത്വമെല്ലാം നീ മാറ്റിവച്ചു, മനുഷ്യജന്മം സ്വീകരിച്ചെന്നു നീ മഹിയിൽ മാനവരക്ഷകനായി. മഹത്വമേഴാതിന്നു തിരുവോസ്തിരൂപത്തിൽ വരുന്നു വീണ്ടുമേ ഋത്തടത്തിൽ, മഹത്വമേഴാതിന്നു തിരുവോസ്തിരൂപത്തിൽ വരുന്നു വീണ്ടുമേ ഋത്തടത്തിൽ. നിത്യപുരോഹിതനായ യേശു അങ്ങേ ദാസമാരായ വൈദികർക്ക് യാതൊരു അബദ്ധം വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ കുശലപ്പെട്ട കരങ്ങളെ മലിനമാക്കാതെ കാക്കണേ രക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഈ തലവരുടെ അനുഭവവും ആശ്വാസവും പരിശുദ്ധ സ്വഭാവത്തിന്റെ മകളുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ യേശു അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയെ പരിശുദ്ധമണിയമേ. വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപാർത്താൽ സുദൃഢവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഏറ്റവും പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷം ഈ ഒരു ബലിയർപ്പണത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ കഴിയുന്നതിൽ. തിരുനാളിൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. അതിരൂപതയുടെ ഡയറക്ടറിയിൽ ഇങ്ങനെ ഒരു നടത്തിരുത്ത് ഇടവുക എന്നുള്ളൊരു പേരിങ്ങനെ മറച്ചു നോക്കുമ്പോൾ കാണുന്നതല്ലാതെ വേറെ അധികം ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. ഈ സാജോച്ചിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾ വഴിയായിട്ട് രൂപതയിലെ 99% പേർക്കും നടത്തിരുത്ത് ഇടവയെക്കുറിച്ച് അറിയാം. നിങ്ങളുടെ ആക്റ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന അച്ഛനെയും നിങ്ങൾ ഇവിടെ ഒത്തിരിയേറെ പേര് വളരെ ആക്റ്റീവായിട്ടുള്ളവരുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിൽ വളരെ സന്തോഷം. അപ്പം അച്ഛൻ്റെ ഓരോ കാര്യങ്ങളും വളരെ കൗതുകത്തോടു കൂടിയാണ് നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും.
അച്ഛൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ കൗതുകത്തോടെ നോക്കി കാണുന്നു എന്ന് പറഞ്ഞ ഒരു സന്ദർഭം ഇപ്പോൾ അച്ഛൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കൗതുകത്തോടെ എല്ലാവരും നോക്കി കണ്ടുകൊണ്ടിരിക്കണേ. എന്തൊക്കെയാണെങ്കിലും തിരുനാളിൻ്റെ ആഘോഷങ്ങളൊക്കെ വളരെ അർത്ഥപൂർണമായിട്ട് ചെയ്യാൻ കഴിയുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് മറ്റു കാര്യങ്ങളൊക്കെ ലോക്ക്ഡൗണൊക്കെ തുടങ്ങിയ സമയമൊക്കെ മുതൽ തന്നെ ഒത്തിരിയേറെ ആളുകളെ ആക്റ്റീവാക്കാനും അതോടൊപ്പം തന്നെ ഇടവക മാത്രമല്ല നാട് മുഴുവനും ഫൊറോന മുഴുവനും ഒക്കെ വളരെ എനർജറ്റിക് ആക്കാനൊക്കെ ആയിട്ട് ഒത്തിരി പരിശ്രമിക്കുന്നതൊക്കെ യൂട്യൂബിലൂടെ കാണാൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ വിജയങ്ങളും നേരുന്നു, പ്രാർത്ഥനകളും നേരുന്നു. ഈശോയുടെ അനുഗ്രഹം ഇനിയും കൂടെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു ദിവസം മുഴുവനും ഈ ഒരു കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം തേടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെയും കൂടെയൊക്കെ പ്രത്യേകം ഓർക്കണം എന്ന കാര്യം പ്രത്യേകം അപേക്ഷിക്കുന്നു. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. കർത്താവായ ദൈവമേ, സ്തുതിയർഹവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മകനെയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നീക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണം. ആമേൻ. മനുഷ്യവർഗത്തിൻ്റെ പ്രതീക്ഷയായി മിശിഹായി സ്തുതിയർഹവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ കുർബാന വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായി ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ജീവൻ നൽകും ദൈവികമാ പരിപാവനമീ ബലി വഴിയാ നാഥനു സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയണച്ചല്ലോ. ആമേ ആമേ. പ്രീതി കലന്നു യുഗാന്ത്യത്തിൽ സ്വർഗീയോർസ്ലേം നഗരത്തിൽ മാലാകമാരുത്തുവലം ഭാഗം നമ്മൾ കരുളട്ടെ. ആമേ ആമേ. നമ്മിൽ ലോകം മുഴുവനിലും സഭയിലും അവൾ തൻ തനയരിലും നാഥൻ വരനിര ചൊരിയട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേ ആമേ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തിയും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ ഒരു മലയും അറിഞ്ഞുകൂടാ. പ്രിയമുള്ളവരെ, അമ്പതിരുനാളിന്റെ വിശുദ്ധ കുർബാനയെ അർപ്പിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ബഹുമാനപ്പെട്ട എബി എടശ്ശേരി അച്ഛൻ. അച്ഛൻ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മധ്യസ്ഥം വഴി നമുക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു. കാരണം അച്ഛൻ്റെ ഇടവകയും സെൻറ്റ് സെബാസ്റ്റ്യൻ ഇടവകയാണ് നീറിക്കോട്. അവിടെ നിന്നാണ് അച്ഛൻ ഇപ്പോൾ നമ്മുടെ ഇടവകയിൽ വന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചത്. അച്ഛനേറെ സ്നേഹത്തോടുകൂടെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. നമുക്കിനി അമ്പ് വെഞ്ചിരിപ്പാണ്. ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലൂടെ നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ നാടിനെ തന്നെയും സംരക്ഷിക്കണമേ, എല്ലാ പകർച്ചവ്യാധിയിൽ നിന്ന് മോചിപ്പിക്കണമേ എന്ന് തീക്ഷ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ ഈ ദേശത്തെ കുടുംബത്തെ നമ്മുടെ നിയോഗങ്ങളെല്ലാം ഒരിക്കൽ കൂടി സമർപ്പിക്കാം. വിശുദ്ധരിൽ സമ്പ്രീതനായി വസിക്കുകയും വിശുദ്ധിയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയും ചെയ്യുന്ന ദൈവമേ, വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ഈ അമ്പുകൾ ആശീർവദിക്കണമേ. പ്രാർത്ഥിക്കുവാനായി ഞങ്ങൾ ഈ അമ്പുകളുടെ മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ ഞങ്ങളുടെ ചിന്തകൾ സ്വർഗത്തിലേക്ക് ഉയർത്തണമേ. സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ഈ അമ്പ് ഞങ്ങൾക്ക് പ്രചോദനം നൽകട്ടെ. പരിശുദ്ധരായി ജീവിക്കുവാനും
പരിശുദ്ധിയോടുകൂടെ അങ്ങേ കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വീടൊന്നിന് ഒരു 50 വീതമാണ് കുടുംബ യൂണിറ്റ് വഴി നിങ്ങൾക്ക് നൽകുന്നത്. ഈ പകർച്ചവ്യാധിയുടെ സമയത്ത് വളരെ ജാഗരൂകതയോടെ വേണം എല്ലാം കൈകാര്യം ചെയ്യുവാൻ. അതുപോലെ തന്നെ ഇന്ന് വൈകുന്നേരം 8 മണിക്ക് മുമ്പായിട്ട് ബന്ധപ്പെട്ട ഭാരവാഹികൾ അലങ്കരിച്ച വണ്ടിയിൽ വീടുകളിൽ നിന്ന് അമ്പുകൾ ശേഖരിച്ച് ഭക്തിയാദരപൂർവം പള്ളിയിലെത്തിക്കുക. 8 മണിക്ക് പരിശുദ്ധ കുർബാനയുടെ വാഴ്വിനോടുകൂടെയാണ് ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ അവസാനിക്കുന്നത്. ശുദ്ധനായ സെബസ്ത്യാനോസേ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധനായ സെബസ്ത്യാനോസേ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികൾ ഞങ്ങളെ പരിശുദ്ധരാക്കുവാൻ പണ്ട് നർബോനെ ജനിച്ചവനെ. പാപികൾ ഞങ്ങളെ പരിശുദ്ധരാക്കുവാൻ പണ്ട് നർബോനെ ജനിച്ചവനെ. പാപികൾ ഞങ്ങൾക്ക് സ്വർഗരാജ്യം തരാൻ പീഡകളേറ്റു തളർന്നവനേ. വിശുദ്ധനായ സെബസ്ത്യാനോസേ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ.